നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമാണോ? എന്തുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടാത്തത്? നമ്മുടെ മനസ്സ് ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിന്തിച്ചു കൂട്ടും, എന്നെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമല്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും അതിൻ്റെ കാരണമെന്ന് ചിന്തിച്ച് ചിലപ്പോൾ ഉത്തരം കിട്ടാതെ മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടാത്തത്, അതിന് ചില കാരണങ്ങളുണ്ടാവില്ലേ? നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. വ്യത്യസ്തമായ ടേസ്റ്റുകളും അഭിരുചികളും താല്പര്യങ്ങളുമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ നമ്മളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായി ഇരിക്കുന്നു എന്നത് തന്നെ നമ്മൾ ആദ്യം മനസ്സുകൊണ്ട് പ്രാപ്തമാക്കിക്കളയണം. രണ്ടാമത്, എന്തെങ്കിലും ചില കാരണങ്ങളുണ്ടാവാം നമ്മളിൽ നിന്ന് അവർ അകന്നു പോവാൻ, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണങ്ങൾ. ആ കാരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, നമ്പർ വൺ, ഒരു മനുഷ്യൻ മറ്റുള്ളവരെ കൂടുതലായി ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അവരെ കേൾക്കാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ കൂടി പൂർണ്ണമായും കേൾക്കാനായിട്ട് മനസ്സ് കാണുക, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിനുള്ള സ്പേസ് കൊടുക്കുന്നിടത്താണ് അവർക്ക് നമ്മളോട് കൂടുതൽ സംസാരിക്കാനും നമ്മളോട് ഇടപഴകാനും ഒക്കെ അവർക്ക് ഇഷ്ടം തോന്നുക. അങ്ങനെ സ്പേസ് കൊടുക്കാത്തതായിരിക്കാം ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകന്നു പോകാനുണ്ടായ കാരണം. രണ്ടാമത്തെ കാര്യം, വായെടുത്താൽ എപ്പോഴും കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അറിയില്ല, ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റമായിരിക്കും നമ്മുടെ വായിൽ നിന്ന് പോവുക. അപ്പോൾ നമ്മളുടെ അടുക്കൽ ആ കുറ്റം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നതെന്നറിയോ, ഞാനില്ലാത്ത എൻ്റെ ആബ്സെൻസിലും ഇതേപോലെ ആബ്സെൻ്റായി ഇരിക്കുന്ന ഒരാളെക്കുറിച്ച് എന്നോട് പറഞ്ഞ കുറ്റങ്ങൾ പോലെ തന്നെ എന്നെക്കുറിച്ചും അയാൾ പറയുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇയാളുമായിട്ടുള്ള കൂട്ട് എനിക്കത്ര ഹെൽത്തി അല്ല എന്നുള്ളൊരു തോട്ട് അയാളിൽ ജനിക്കുകയും അയാൾ നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. നമ്പർ 3, ജീവിതത്തിൽ ഏത് കാര്യവുമായിട്ട് മുന്നോട്ടിറങ്ങി തിരിച്ചാലും കംപ്ലയിൻറ്റ് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പം അയാൾക്ക് എപ്പോഴും കംപ്ലയിൻ്റാണ്. നമ്മൾ കൂടുതലും അവരെ അകറ്റാനായിട്ട്, കാരണം ആ കംപ്ലയിൻറ്റ് എനിക്ക് കേൾക്കാൻ വയ്യ, എന്തിനും അയാൾക്ക് കംപ്ലയിൻ്റാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കംപ്ലയിൻറ്റുകാരനാണോ, ഇപ്പോഴും പരാതിക്കാരനാണോ എന്നൊന്ന് സ്വയം ചിന്തിക്കുക. നമ്പർ 4, അഗ്രസീവായിട്ടുള്ള നേച്ചർ. എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചാൽ പെടുന്നതിനെ അങ്ങ് പൊട്ടിത്തെറിക്കും, ഭയങ്കര ഹെർട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങ് സംസാരിക്കും. മറ്റുള്ളവരുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നു, അതിൻ്റെ ആഴം എത്രയാണ് എന്നൊന്നും മനസ്സിലാക്കാനായിട്ടുള്ള യാതൊരു വകതിരിവില്ലാതെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, ഹെർട്ട് ചെയ്ത് സംസാരിക്കുക. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ആളുകൾ പതിയെ മാറി മാറി പൊയ്ക്കൊണ്ടേയിരിക്കും. കാരണം അവർക്കത് താങ്ങില്ല, അവർക്കത് കംഫർട്ടായിട്ട് തോന്നാത്തിടത്തോളം കാലം. ചിലപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അറിയില്ല, ഞാൻ അങ്ങനെ അല്ലല്ലോ, കാരണം എൻ്റെ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന രീതികൾ ഇങ്ങനെയാണ്. അത് മനസ്സിലാക്കി അയാൾ നിന്നാൽ പോരെ എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ പോലും അതെല്ലാവർക്കും സാധ്യമല്ല. അയാൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഒരാളാണ്, കുറച്ച് കഴിഞ്ഞാൽ ശാന്തമാകുമെന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ആ നേച്ചറായിരിക്കാം നിങ്ങളെ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടാത്തത്. നമ്പർ 5, ഇതൊന്നും ആയിരിക്കില്ല, ഓരോ തരം പേഴ്സണാലിറ്റികളുണ്ട്. ഓരോ പേഴ്സണാലിറ്റികളും ഓരോ തരത്തിലുള്ള ആളുകളെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുക. ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കിങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമാണ്, ആളുകളെ എൻ്റർടൈൻ ചെയ്യാൻ ഇഷ്ടമാണ്, സംസാരിക്കാനും എൻ്റർടൈൻ ചെയ്യാൻ ഇഷ്ടമാണ്, എൻ്റെ മേഖലകൾ ഒരിക്കലും ശൂന്യാകാശത്തെക്കുറിച്ച് പഠിക്കാനായിട്ടോ ഓഷ്യാനോഗ്രാഫിയെക്കുറിച്ച് പഠിക്കാനായിട്ടോ, അതുമായി കൂടുതൽ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് കളക്ട് ചെയ്യുകയും ചെയ്യുന്നവരുടെ കൂടെ കൂടാനോ ചിലപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. കാരണം എൻ്റെ മേഖല അതല്ല. അപ്പം അതുകൊണ്ട് എൻ്റെ സെർച്ചുകൾ ഇപ്പം നിങ്ങൾ നോക്കൂ, നിങ്ങളൊരു ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ എപ്പോഴെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യുന്നു കരുതുക, നിങ്ങൾ സെർച്ച് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും നിങ്ങളുടെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങളുടെ സെർച്ചുമായി ബന്ധപ്പെട്ടതായിരിക്കാം എപ്പോഴും നിങ്ങളെ വീണ്ടും വീണ്ടും സജഷനായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരിക. ഒരിക്കലും ഞാൻ സെർച്ച് ചെയ്യുന്നതായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുക. അത് നിങ്ങളുടെ ടേസ്റ്റും നിങ്ങളുടെ മനസ്സിലുള്ള താല്പര്യങ്ങളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതുമായിരിക്കും നിങ്ങളിലേക്ക് എപ്പോഴെപ്പോഴും അടുത്ത് വരിക. അതുകൊണ്ട് മറ്റുള്ളവർ നമ്മൾ ഇഷ്ടപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളെ പോലെ അവരെപ്പോലെയൊക്കെ ചിന്തിക്കാനായിട്ടും ആ ഒരു പേഴ്സണാലിറ്റിയിലേക്കോ അല്ലെങ്കിൽ അവരുടെ ചിന്തകളിലേക്കോ അവരുടെ ഇതങ്ങളിലേക്കോ ഒക്കെ നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിച്ചാൽ മാത്രമേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോസിബിൾ ആവുകയുള്ളൂ എന്ന് ചിന്തിക്കുക. നമ്പർ 6, ഏതൊരു കാര്യത്തെ കെട്ടിക്കഴിഞ്ഞാലും
സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ കാണുകയുള്ളൂ. ഉദാഹരണത്തിന്, ഒരു റിലേറ്റീവ് കുറച്ച് നാളത്തേന് വിളിക്കുന്നുണ്ടായിരുന്നില്ല. അവരുടെ സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കാൻ ഇവിടുന്ന് പോയിട്ടുമില്ല. പക്ഷെ കുറേ നാൾ കഴിഞ്ഞ് അവർ വിളിച്ചപ്പോൾ പെട്ടെന്ന് ക്ഷുഭിതനാകുന്നു. നിങ്ങൾ ആവശ്യമുള്ള സമയത്ത് മാത്രമേ വിളിയുള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നിൽ നിന്ന് നേടാൻ വേണ്ടി മാത്രമേ നിങ്ങൾ എന്നോട് സംസാരിക്കാറുള്ളൂ എന്നിങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അവർ വിളിച്ച് ചോദിച്ചിട്ടില്ല എന്താ നിങ്ങൾ വിളിക്കാത്തത് എന്ന്. അപ്പം അവർ വിളിക്കാതിരിക്കുന്ന സമയത്ത് ഒരു റൂമിനേഷൻ പോലെ ഏതൊക്കെയോ സമയങ്ങളിൽ പറഞ്ഞ വാക്കുകളും ഏതൊക്കെയോ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ഇവൻറ്റുകളുമൊക്കെ കൂട്ടിക്കലർത്തി സ്വന്തമായ ചില സ്റ്റോറികൾ സ്വയം മെനയും. എന്നിട്ട് ആ സ്റ്റോറിയിലെ നായകനും നായികയുമായി മാറും. എന്നിട്ട് സംശയത്തിൻ്റെ ഇതളുകൾ ഇങ്ങനെ വിതറും. എന്നിട്ട് അതവിടെ കരിഞ്ഞു പിടിച്ച് ചീഞ്ഞു നാറി മണമായി ആ ഏരിയ മുഴുവൻ ദുർഗന്ധം വമിക്കുന്ന രീതിയിലേക്ക് പോകും. അങ്ങനെയാണ് ചില ആളുകൾ. അങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂടുതൽ കൂട്ടുകൂടാൻ ആളുകൾ ഇഷ്ടപ്പെടാറില്ല. നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞുവെങ്കിലും ജലസിയുള്ള ആളുകൾ, നമ്മളോട് ദേഷ്യമുള്ള ആളുകൾ, നമ്മളുടെ വളർച്ച, നമ്മളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചകൾ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായ ജലസിയുള്ള ആളുകളുണ്ട്. അവർ നമ്മളുമായിട്ട് വലിയ അടുപ്പം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അവരുടെ ഉള്ളിൽ ഈ ജലസ് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് നമ്മളോട് ഓപ്പണപ്പായി സംസാരിക്കാനായിട്ടോ അടുക്കാനായിട്ടോ സാധിക്കില്ല. പക്ഷേ ദൂരെ നിന്ന് എവിടെയെങ്കിലും കാണുമ്പോൾ ഒരു ഫേക്കായ പുഞ്ചിരി കൊണ്ടോ ഒരു ഫേക്കായ ഷേക്ക് ഹാൻഡ് കൊണ്ടോ ചിലപ്പോൾ നമ്മളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ, പുണരാൻ ചിലപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് അവരെന്തെങ്കിലുമൊക്കെ കാട്ടിന്ന് വരാം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം, എന്തുകൊണ്ട് അവർ നമ്മളോട് കൂട്ടുകൂടുന്നില്ല എന്ന ചോദ്യത്തിന് ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ടാവാം. നിങ്ങളിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തോ അല്ലെങ്കിൽ റിയലായിട്ടോ സംഭവിച്ചു പോയ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ്. അത് അവരുടെ മനസ്സിൽ കിടന്ന് ഒരുപാട് വിതുമ്പുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഹൗണ്ട് ചെയ്യുന്നുണ്ട്. അത് അവരിൽ നിന്ന് എന്ന് മാഞ്ഞു പോകുന്നു അത്രയും കാലം അവരോ ആ ഗ്രൂപ്പോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പർട്ടിക്കുലർ ഒരു പേഴ്സണോ നമ്മളിൽ നകന്നു പോയിട്ടുണ്ടാവാം. അവരെ തീർത്ത് തിരികെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമം എടുക്കാത്തിടത്തോളം കാലം അവരാരും നമ്മുടെ അടുത്തേക്ക് വരില്ല. ഏറ്റവും ഫൈനലി ഈ നന്ദികേട് കാണിക്കുക, വന്ന വഴികൾ മറക്കുക. ചില ആളുകളൊക്കെ സാധാരണ രീതിയിൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാവത്തിൽ ചില ഭാഗ്യങ്ങൾ വന്നു ചേരും. ആ ഭാഗ്യങ്ങൾ വഴി അവർ അത്യുന്നതങ്ങളിലേക്കും ഉയരും. അവർ വന്ന വഴികളിൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ മറന്നു പോവുക. അവർ അന്ന് ജീവിച്ചിരുന്ന രീതികളെയൊക്കെ അവർ കണ്ടില്ല എന്ന് നടിക്കുക. ചിലപ്പോൾ അവർ മാത്രമായിരിക്കും വളർന്നത്, അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ അഭിമാനത്തോടെ ആയിരിക്കാം ആ വ്യക്തിയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചിന്തകൾ, അയാൾ പോയ വഴികൾ എല്ലാം ഓർമ്മകൾ സൂക്ഷിക്കുന്നത്. പക്ഷേ തിരിഞ്ഞു പോലും നോക്കാത്ത, വന്ന വഴികൾ മറക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അതുകൊണ്ടായിരിക്കാം നിങ്ങളിലേക്ക് അവർ അടുത്ത് വരാത്തത്. നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുള്ള പരാതികൾക്ക് ഒരു പരിധിവരെ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൂളായിട്ട്, ഒരു തിരിച്ചറിവിൻ്റെ ഒരു പുറകിലേക്ക് ചിന്തിക്കാനുള്ള ഒരു വഴിയായിട്ട് ഇതിനെ നമുക്ക് കാണാം. നമ്മൾ നിസ്സാരമായി ചിന്തിച്ചാൽ മതി, ഈ ലോകത്ത് എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടമല്ല. അത് മനഃപൂർവ്വമല്ല, മറിച്ച് എല്ലാവരുടെയും ടേസ്റ്റുകൾ പലതാണ്, ഡിഫറൻ്റാണ്. അതുതന്നെയാണ് കാരണം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.